നമസ്കാരം. വയനാട്ടിലെ സാധാരണ കുടുംബത്തിൽ കർഷകനായ ഉലഹന്നാന്റെ മകനായാണ് അരക്കൽ ജോയിയുടെ ജനനം. ഇല്ലായ്മകൾ അനുഭവിച്ചും അതിനെ അതിജീവിച്ചും തന്നെയാണ് ജോയി വളർന്നത്. എംകോം പഠനം കഴിഞ്ഞ് നാട്ടിൽ അക്കൗണ്ടന്റായി കുറച്ചുകാലം ജോലി ചെയ്തു. പിന്നെ അന്ന് ഒട്ടുമിക്ക മലയാളി കുടുംബങ്ങളെയും പോലെ പൊന്നുവിളയുന്ന മരുഭൂമിയിലേക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ ജോയിയും വിമാനം കയറി. ദുബായിലേക്കാണ് ജോയി ആദ്യം എത്തിയത്. അവിടെ പല കമ്പനികളിൽ അക്കൗണ്ടന്റായും മാനേജറായും ജോലി ചെയ്തു. ട്രൈസ്റ്റാർ ട്രാൻസ്പോർട്ടിംഗ് എന്ന കമ്പനിയിൽ അക്കൗണ്ടന്റായി ആദ്യം തുടങ്ങിയത്. 2000 ദിർഹമാണ് ശമ്പളമായി അന്ന് ലഭിച്ചത്. കടത്തിൽ മുങ്ങിയ കമ്പനികളുടെ മാനേജർ സ്ഥാനത്ത് ജോയി എത്തിയതോടെ അവിടെ വിജയത്തിലേക്ക് ഒരു തിരിച്ചു വരവായിരുന്നത്. കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ജോയി തന്റെ കർമ്മ മേഖലകളിലെല്ലാം വിജയക്കൊടി പാറിച്ചു. പ്രവാസി വ്യവസായി ജോയി അരക്കലിന്റെ മരണത്തോടെ വിടവാങ്ങിയത് കേരളത്തിലെ ഏറ്റവും വലിയ വീടിന്റെ ഉടമ കൂടിയാണ്. വയനാട്ടിൽ ജനിച്ച് യുഎഇയിൽ അക്കൗണ്ടന്റായി ലോകത്തിലെ ഏറ്റവും മികച്ച റിഫൈനറികളിൽ ഒന്നിന്റെ ഉടമയായി മാറിയ ജോയിയുടെ ജീവിത വിജയം വിസ്മയകരമാണ്. മധ്യപൂർവേഷ്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായി ചരക്കു കപ്പലുകൾ സ്വന്തമാക്കിയതോടെ കപ്പൽ ജോയി എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചു. 40,000 ചതുരശ്ര അടിയിലാണ് മാനന്തവാടിയിൽ അരക്കൽ പാലസ് എന്ന വീട് ജോയി നിർമ്മിച്ചത്. റോഡു നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന വിശാലമായ 4 ഏക്കറിലാണ് വീടും ലാൻഡ്സ്കേപ്പും ഒരുക്കിയത്. 2018 ഡിസംബർ 29-നാണ് ജോയിയും സഹോദരൻ ജോണിയും കുടുംബസമേതം ഇവിടേക്ക് താമസമായത്. വയനാട് മാനന്തവാടിയിലെ കുടിയേറ്റ കർഷക കുടുംബത്തിൽ നിന്നും കൃത്യമായ ലക്ഷ്യവുമായി ദുബായിലെത്തിയ വൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയയാളാണ് നാട്ടുകാർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കപ്പൽ ജോയി എന്ന് വിളിച്ചിരുന്ന ജോയി അരക്കൽ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. നാട്ടിലെ സാമൂഹിക സേവന രംഗത്തും സമൂഹ വിവാഹം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ജോയി. കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു ജോയിയുടെ വേർപാട്. 2020 ഏപ്രിൽ 23 ജോയി അരക്കൽ ദുബായിൽ പെട്രോ കെമിക്കൽ രംഗത്ത് എത്തിയതോടെ തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് പിന്നെ കാണുന്നത്. നാട്ടിലും സ്വദേശത്തും വിദേശത്തും സമ്പത്ത് കുന്നുകൂടി. സഹോദരന്മാരുടെയും അടുത്ത ബന്ധുക്കളുടെയുമെല്ലാം പേരിൽ സ്ഥലം വാങ്ങിക്കൂട്ടി. നാട്ടിൽ മികച്ചൊരു ബിസിനസ് ആരംഭിച്ച് വയനാട്ടുകാരായ കുറേ പേർക്കെങ്കിലും ജോലി നൽകണമെന്ന സ്വപ്നം പാതി വഴിക്ക് ഉപേക്ഷിച്ചായിരുന്നു ആ അന്ത്യം. ദുബായിലുള്ള തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലും നിരവധി വയനാട്ടുകാരെ ജോലിക്കെടുത്തിരുന്നു. ഇതിൽ പലരും ഇപ്പോഴും സ്ഥാപനത്തിനൊപ്പമുണ്ട്. ചിലരെങ്കിലും സ്വാർത്ഥ താല്പര്യം പ്രകടിപ്പിച്ച് പുറത്തു പോയിട്ടുമുണ്ടെന്നാണ് സ്ഥാപനവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. ഇപ്പോൾ ദുബായിലെ ബിസിനസ് ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൂത്ത മകൻ അരുൺ ജോയിയാണ്. മകൾ ആഷ്ലി ജോയും ഒപ്പമുണ്ട്. പിതാവ് കണ്ട സ്വപ്നം ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് മക്കൾ. ദുബായിൽ മകനോടൊപ്പമുള്ള ജോയിയുടെ ഭാര്യ സെലിൻ അടുത്തിടെ കോവിഡ് ബാധിതയായി ഗുരുതരാവസ്ഥയിലെത്തിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ജോയി എന്തിനു മരണം തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം കണ്ടെത്തുക പ്രയാസമാണ്. ആത്മഹത്യ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹമെന്ന് അടുപ്പമുള്ള പലരും പറയുന്നു. വിഷാദ രോഗം അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചതാകാം എന്നാണ് പലരുടെയും നിഗമനം. സ്വമനസാൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. ഷാർജ ഹംറിയ ഫ്രീ സോണിൽ 6 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാനാകാതെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ആ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഈ പദ്ധതി പൂർത്തിയായിരുന്നെങ്കിൽ ലോകത്തെ 1-ാം നമ്പർ 0 പൊല്യൂഷൻ റിഫൈനറായി മാറുന്നതും അതായിരുന്നു. യുഎഇയിൽ തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലുള്ള ആദ്യ പദ്ധതിയും ഇതാകുമായിരുന്നു. ബ്ലൂ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന രീതിയിൽ പെട്രോളിയത്തിൻ്റെ ഉപ ഉൽപ്പന്നമായി അവസാനം ജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദ്ധതിയായിരുന്നു ഇത്. 1,000 കോടി രൂപയിൽ തീരുന്ന പദ്ധതി എന്ന നിലയിലാണ് നിർമ്മാണം ആരംഭിച്ചത്. ലബനൻ സ്വദേശിയായ ഒരു പ്രൊജക്ട് മാനേജറെയാണ് ജോയി ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് 2,000 കോടിയിലേക്കും 2,500 കോടിയിലേക്കും ചെലവ് ഉയർന്നിട്ടും പദ്ധതി പൂർത്തിയായില്ല. സ്വന്തമായി പൂർത്തിയാക്കാനാവില്ലെന്ന സാഹചര്യം വന്നതോടെ ഷെയർ വിതരണം ചെയ്ത് കൂടുതൽ പങ്കാളികളെ ഒപ്പം കൂട്ടി. അമേരിക്കൻ വംശജനായ ഒരാളും സൗദി തദ്ദേശീയനായ ഒരാളുമായിരുന്നു പങ്കാളികൾ.
പദ്ധതി പൂർത്തിയാക്കാനാകാതെ വന്നതോടെ പങ്കാളികൾക്ക് മുന്നിൽ അഭിമാനത്തോടെ നിലനിൽക്കാനാകാത്ത ഒരു സാഹചര്യം ജോയിക്കുണ്ടായി. കൂടുതൽ പണം വേണമെന്നായിരുന്നു പ്രോജക്ട് ഡിസൈനറുടെയും ആവശ്യം. വലിയൊരു തുക ആവശ്യപ്പെട്ട് പ്രോജക്ട് മാനേജർ തൊഴിലാളികളെ ഉൾപ്പെടെ പിൻവലിച്ചതോടെ പദ്ധതി പൂർത്തീകരിക്കാനാവുമോ എന്ന കാര്യത്തിൽ ആശങ്കയായി. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എംഡി പദവിയിൽ നിന്നും ജോയി മാറണമെന്ന ആവശ്യവും ഇയാൾ ഉയർത്തിയെന്നാണ് അറിയുന്നത്. ഏതാനും മാസങ്ങളായി അതിൻ്റെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം. ഇതിനിടെ കോവിഡ് പ്രതിസന്ധി കൂടി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു, ബാധ്യതകളും പെരുകി. ഇതാകാം അദ്ദേഹം മരണം തിരഞ്ഞെടുത്തതിനു പിന്നിലെന്ന് വിലയിരുത്തുന്നുണ്ട്. അരക്കൽ ജോയിയെക്കുറിച്ച് പറയുമ്പോൾ വയനാട്ടുകാർക്ക് മറന്നു കളയാനാവാത്തതാണ് അരക്കൽ കൊട്ടാരം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിലൊന്നാണ് ജോയി നിർമ്മിച്ച ഈ അരക്കൽ കൊട്ടാരം.